അല്ലെങ്കിൽ ബി എൻ ആസ്കർ ഇവിടെ സഭയിൽ കെ കെ രമ ഉന്നയിക്കുന്ന അത്രയും ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. ഈ പറഞ്ഞ എ കെ ജി സെന്ററിലെ ആക്രമണത്തിലെ പ്രതി എവിടെ എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കൂട്ടമായി മാറിയെന്ന് പറഞ്ഞ് നല്ല വിമർശനങ്ങളാണ്. അതിന് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൈയാളുന്ന മന്ത്രിയാണ്. പോട്ടെ, രമയുടെ വിമർശനങ്ങളിൽ ആവേശഭരിതനായ എം എം മണി മറുപടി പറയാൻ തീരുമാനിക്കുന്നു. മറുപടി പറയുമ്പോൾ സഭയിൽ ഒരു അംഗത്തിന്റെ മറൈറ്റൽ സ്റ്റാറ്റസ് നോക്കേണ്ടതില്ല ഒരു ഇടതുപക്ഷ അംഗം എന്ന് എം എം മണിയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് സി പി എം. അതുണ്ടാവാത്തത് ദൗർഭാഗ്യകരമല്ലേ ശ്രീ ഹസ്കർ? ഹഷ്മി, ഇതിൽ കാണേണ്ടത് മണിയുടെ അല്ലെങ്കിൽ മണിയാശാൻ്റെ രാഷ്ട്രീയ ജീവിതം കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കണം. അദ്ദേഹം സാധാരണ തൊഴിലാളികളെ, തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ്. സ്വാഭാവികമായും സാധാരണക്കാരോട് വർത്തമാനം പറയുകയും പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മനുഷ്യനിൽ നിന്ന് എന്താ രാഹുലെ, അല്ല അങ്ങു നേരത്തെ ഈ ചർച്ചയിലിരുന്ന് ഒരുത്തൻ എന്ന് പറഞ്ഞല്ലോ, ഒരുത്തൻ എന്ന് പറഞ്ഞല്ലോ, എന്ന പ്രയോഗം രാഹുൽ നമ്മുടെ ചർച്ചയുടെ മുക്കാൽ മണിക്കൂർ ഹസ്കർ മിണ്ടാതിരിക്കുകയായിരുന്നു. അല്ല, ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ. രാഹുൽ ഒരു നിമിഷം, ഞാൻ എന്റെ സമയമാണ് പറഞ്ഞത്, ശബ്ദധാരാവലിയിൽ അങ്ങനല്ല ചർച്ച. ഇത് കേൾക്കൂ നിങ്ങൾ, ഒരുത്തൻ എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഒരുത്തൻ എന്നാണ് പറഞ്ഞത്. അല്ല ശ്രീരാഹുൽ മങ്കൂട്ടത്തിൽ ശബ്ദധാരാവലിയിലുള്ള വാക്കുകളാണ് എന്നാ നമ്മൾ അച്ഛനെ അപ്പനെയൊക്കെ ഒരുത്തൻ എന്ന് വിളിക്കോ? അല്ല അല്ല അല്ല, താങ്കൾ എന്താ ശ്രീ ഹാഷ്മി ഇടപെടാ, ഞാൻ പറഞ്ഞോട്ടെ രാഹുലെ? രാഹുൽ രാഹുൽ പറയട്ടെ, താങ്കൾ ഇടപെടണ്ടേ? 45 മിനിറ്റിൽ 45 മിനിറ്റിൽ ഞാൻ ഹസ്കറിലേക്ക് ആദ്യമായി പോകുന്നതാണ്. ഹസ്കർ പറയട്ടെ, പറഞ്ഞു പൂർത്തിയാക്കട്ടെ, ഇടപെടാം. ഒരു മണിക്കൂർ ആയിക്കോട്ടെ, ഒരു മണിക്കൂർ. അല്ല, താങ്കൾ എന്താണ് പച്ചയായ ഒരു മനുഷ്യൻ രാഹുൽ? ഹസ്കർ മനുഷ്യന്മാരല്ലേ? ഹസ്കറിന്റെ വാദം സംസാരിക്കുന്നത്, ഹസ്കറിന്റെ വാദം അവതരിപ്പിക്കട്ടെ, അതേ ഇടപെടാം. ഹസ്കർ പറ, ഹസ്കർ പറയും, ഹസ്കർ പറയും, ഹസ്കർ പറഞ്ഞു, ഹസ്കറിന്റെ വാദം അവതരിപ്പിക്കട്ടെ ജസ്റ്റ് ഒന്ന്. ഹസ്കർ പറയും, അതായത് അപ്പോ സ്വാഭാവികമായും സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗത്തിൽ ഒരു പരുക്കൻ സ്വഭാവം ഉണ്ടാവാറുണ്ട്. അത് നേരത്തെ രാഹുൽ ഇവിടെ ഉന്നയിച്ച പല പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കേട്ടിട്ടുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർക്കും നാട്ടുകാർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയെക്കുറിച്ച് അറിയാം. സ്വാഭാവികമായി അദ്ദേഹം ഇന്നലെ നിയമസഭയ്ക്കുള്ളിൽ ഒരു അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിച്ചില്ല. ഇവിടെ വലിയൊരു രാഷ്ട്രീയ വ്യതിയാനമുണ്ട്. സഖാവ് ടി പി ഉയർത്തിയ രാഷ്ട്രീയമാണ് സഖാവ് കെ കെ രമ ഉയർത്തുന്നത് എന്ന വാദം യാഥാർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതല്ല. കാരണം സഖാവ് ടി പി ഉയർത്തിയിരുന്ന രാഷ്ട്രീയം തീവ്ര ഇടതുപക്ഷ രാഷ്ട്രീയമാണെങ്കിൽ, എന്നാൽ സഖാവ് കെ കെ രമ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വലതുപക്ഷ വ്യതിയാനത്തോടൊപ്പം വലതുപക്ഷത്തെ സഹായിക്കലാണ്. സർ, നേരത്തെ ശ്രീകുമാറൊക്കെ സൂചിപ്പിച്ചതുപോലെ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവസേനയിൽ അർജുനൻ ഭീഷ്മപിതാമഹനെ അമ്പെയ്ത് വീഴ്ത്തിൻ്റെ ശകുനിയെ മുന്നിൽ നിർത്തുന്നത് പോലെ യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് കെ കെ രമയെ വ്യക്തിയാധിഷ്ഠിതമായി മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കെ കെ രമയ്ക്ക് തന്നെയാണ് കെ കെ രമ വടകരയിലെ ജനപ്രതിനിധിയാണ്. എന്താ യു ഡി എഫിന്റെ ശകുനിയോ? മര്യാദയോടെ പറയുന്നു, രാഹുലെ മോശം കഥാപാത്രമായിരുന്നു മഹാഭാരതത്തിലെ. ബി എൻ ഹസ്കർ ഇവിടെ കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ട് മത്സരിക്കാതിരുന്ന രമയാണ്. രമ ഒരു കാലത്തും കമ്മ്യൂണിസം അല്ലാതെ പറഞ്ഞിട്ടില്ല. രമ ഒരു കാലത്തും കമ്മ്യൂണിസം അല്ലാതെ പറഞ്ഞിട്ടില്ല. ഹസ്കറിനേക്കാൾ കമ്മ്യൂണിസ്റ്റ് ആകും രമ ഹസ്കർ. വലതുപക്ഷ വ്യതിയാനം, എനിക്ക് ഏറ്റവും ആദരവും സ്നേഹവും ബഹുമാനമുള്ള നേതാവാണ് കെ കെ രമ. ഒരു സംശയമില്ല കാര്യത്തിൽ കോൺഗ്രസ് എങ്ങനെ വലതുപക്ഷം? താങ്കൾ രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ, താങ്കൾ രാഷ്ട്രീയ മിണ്ടാതിരിക്കുകയാണ്. നമുക്ക് പ്രത്യയശാസ്ത്ര ചർച്ചയിലോട്ട് പോകേണ്ട സമയവുമല്ല, പ്രത്യയശാസ്ത്ര ചർച്ചയ്ക്കുള്ള സമയമല്ല ശ്രീ ഹസ്കർ. എന്റെ ചോദ്യം രമ എന്താണ്, ആർ എം പി എന്താണ് എന്നതൊക്കെ പോകട്ടെ. രമ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് അവരുടെ വൈധവ്യം ചൂണ്ടിക്കാട്ടിയാണ് മറുപടിയെങ്കിൽ അധമമല്ലേ അത്? തിരുത്തണ്ടേ? പച്ച മനുഷ്യന്റെ പച്ചയായ വാക്കുകളല്ല അത് ഹസ്കർ. ഏത് മണി പറഞ്ഞാലും ശുദ്ധമായ മര്യാദകേടാണ്. അല്ല, മണിയാശൻ ഉപയോഗിച്ച പദപ്രയോഗത്തെ സംബന്ധിച്ച് ആണ് എങ്കിൽ അതൊരു അൺപാർലമെന്ററി വാക്കുകൾ എവിടെയും ഉപയോഗിച്ചിരുന്നില്ല സഭയ്ക്കുള്ളിൽ.
സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ശൈലീ പ്രയോഗങ്ങളെന്ന് കണ്ട് അത് വിസ്മരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇക്കാര്യത്തിൽ. മറിച്ച് അദ്ദേഹം ചെയ്തത് വളരെ കരുതി കൂട്ടി വന്ന് കെ കെ രവിയെ ആക്ഷേപിക്കുന്നതായിരുന്നു. അല്ല, നിങ്ങൾ സൗകര്യപ്പെടേണ്ടല്ലേ, നിങ്ങൾ സൗകര്യപ്പെടേണ്ടല്ലേ, നിങ്ങളുടെ സൗകര്യം ആരെങ്കിലും ചോദിക്കുന്നു. ഹസ്കർ, ഈ പറയുന്ന പരാമർശങ്ങൾ, ഈ ശൈലീ പ്രയോഗങ്ങൾ ആവർത്തിക്കണം. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് കേട്ടാന്നാ അറിയാം, ആനിരാജയല്ലേ, അവർ ഡൽഹിയിൽ ഉണ്ടാക്കുകയല്ലേ എന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഈ നാടൻ ശൈലി. ഈ ശൈലി പറയുന്ന അസുഖം പോലെ മണിയെ തുടരുകയാണെങ്കിൽ അതിന് ചികിത്സ നൽകേണ്ടത് സി പി എം അല്ലേ? അതിന് തടയിടേണ്ടത് സി പി എം അല്ലേ? ഇനിയും ഇത് ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ എന്ന് വിടുകയാണോ വേണ്ടത് ഈ പറയുന്ന അധമ ശൈലി പ്രയോഗം? അങ്ങനെയല്ല, വാക്കുകൾ വജ്രമുനയോടുകൂടി മസ്തിഷ്കങ്ങളിൽ തുളച്ചു കയറി ചിന്താമണ്ഡലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചിരുന്ന രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലുണ്ടായിരുന്നു. അത് ഇ എം എസും കെ ബാലകൃഷ്ണനും അതുപോലെ സി എം സ്റ്റീഫനും സി കേശവനും ഒക്കെ അടങ്ങുന്ന ഒരു രാഷ്ട്രീയ ചരിത്രം കേരളത്തിലുണ്ടായിരുന്നു. സ്വാഭാവിക വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ചില നേതാക്കൾക്കെങ്കിലും വാക്കുകൾ അങ്ങനെ സൂക്ഷ്മതയോടുകൂടി, പ്രയോഗങ്ങൾ സൂക്ഷ്മതയോടുകൂടിയും ഉപയോഗിക്കണം എന്ന ബോധത്തിലേക്ക് മാറേണ്ട ഒരു കാലഘട്ടമാണ്. അത് സ്വാഭാവികമായി കെ സുധാകരൻ സഹ ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തെ അപമാനിച്ചതും അതുപോലെ തന്നെ കാണേണ്ടത് തന്നെയാണ്. അതിൽ പോലെ തന്നെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു ജീവത്യാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും അങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ച 599 പേരാണ് സി പി ഐഎമ്മിനുള്ളത്. അത്രയും രക്തസാക്ഷികളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അപ്പൊ അത്രയും നമുക്ക് രക്തസാക്ഷി കണക്കെടുക്കേണ്ടതില്ല. എന്റെ ചോദ്യം, ചെറുപ്പക്കാരിയാണ് നഷ്ടപ്പെട്ടത്, ഈ പറഞ്ഞ എം എൽ എ എന്നുള്ള ഒരു പരിഗണന നൽകാതെ ടി പി ചന്ദ്രശേഖരന്റെ വിധവ മാത്രമായി രമയെ കാണുന്നതിലുള്ള അസംതൃപ്തി അറിയിച്ചതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ എച്ച് സലാമിലേക്കും രാഹുലിലേക്കുമാണ് ശ്രീകുമാറിലേക്കും എത്താം. ഇടവേളയ്ക്ക് ശേഷം രാകേഷ് നിർദ്ദേശം ചോദിക്കുന്നുണ്ട്. ഹായ് ഹാഷ്മി, വിൽ എനിവൺ എഗ്രി അഡ്രസ്സിംഗ് എം എൽ എ ഓർ മിനിസ്റ്റർസ് മഹാനായ വിഭാര്യൻ? ഹൗ വി എവർ ഹേർഡ് അഡ്രസ്സിംഗ് ദാറ്റ് വേ, വിൽ ദേ അക്സെപ്റ്റ് ഇറ്റ്? യു ഷുഡ് റേസ് ദിസ് പോയിന്റ് എന്നൊരു രാകേഷ് നിർദ്ദേശം ചോദിക്കുന്നുണ്ട്. മഹാനായ വിഭാര്യൻ എന്ന് പറയുന്നില്ലല്ലോ, മഹതിയായ വിധവ എന്ന നിന്ദാസ്തുതിയോടെ അല്ലേ ഉപയോഗിക്കുന്നുള്ളൂ? ശരിയാണ് രാകേഷ്. ശ്രീ എച്ച് സലാം, ദാ എം എം മണി പറയുകയാണ് സഭയിൽ വന്നാൽ ഇനിയും കേൾക്കും രമ, സഭയിൽ വന്നാൽ ഇനിയും ഈ പറയുന്ന വൈധവ്യം ചൂണ്ടിക്കാണിക്കുമോ? തരാം രാഹുൽ, തരാം. അപ്പൊ എനിക്ക് അവസരം ഇല്ല. ഉണ്ടോ? രാഹുലുണ്ട് തരാം. ഇവർക്ക് രണ്ട് തവണ വെച്ച് അവസരം കൊടുത്തു, എനിക്ക് അവസരം ഇല്ല. രാഹുൽ തരും. ശേഖ് സലാം, ഇനിയും ഈ പറയുന്ന വൈധവ്യം ചൂണ്ടിക്കാണിക്കുമോ മണി? അപ്പോഴും സി പി എം 100% കട്ടക്ക് പിന്തുണയോടെ കൂടെ നിൽക്കുമോ മണിക്കൊപ്പം? രാഹുൽ ഞാനെത്താം, ഒരു മിനിറ്റ്. സി പി ഐ എം നിയമസഭയിൽ രാഷ്ട്രീയ വിമർശനം തുടരും. ആ പറഞ്ഞതിന് അർത്ഥം അത്രയേ ഉള്ളൂ. ഒന്ന്, മാധ്യമങ്ങൾ കൂടി മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ട വടകര അംഗത്തിന് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. തിരിച്ച് ആരും ഒന്നും ഒരു നിലയ്ക്കും വിമർശിക്കാൻ പാടില്ലാത്ത ഒരാളാണ് എന്ന് പ്രത്യേക പ്രിവിലേജ് നിയമസഭയിൽ സ്വാഭാവികമായിട്ട് കിട്ടില്ല. എനിക്കുള്ള അവകാശം തന്നെ വടകര അംഗത്തിന് കിട്ടുള്ളൂ സ്വാഭാവികമായിട്ട്. ഇവിടെ നമ്മൾ ചുറ്റുപാടുള്ള കാര്യം കൂടി സംസാരിക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? തുടലി പൊട്ടിയ നായയെ പോലെ നടക്കുന്നു. ആരാ പറഞ്ഞത്? കെ സുധാകരൻ. അതൊക്കെ നമ്മളൊക്കെ എത്ര ചർച്ച ചെയ്താണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്, അധമമാണെന്ന് പറഞ്ഞതുമാണ്. സി എച്ച് സലാം, ചർച്ച ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് ഇത് രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല. പക്ഷേ അത് രാഷ്ട്രീയമാകണം വിമർശനം, അല്ലാതെ ഈ വൈധവ്യം പോലെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് നിലവാരം കുറഞ്ഞ വിമർശനം ഉന്നയിക്കുന്നത് അന്തസ്സല്ല എന്നേ പറഞ്ഞുള്ളൂ. നമ്മുടെ അവസാന സമയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സി എച്ച് സലാം, അത് പറയാൻ പറഞ്ഞോട്ടെ. സ്പീക്കർക്ക് എന്തുകൊണ്ടാണ് ഇത് സഭാരേഖ നീക്കം ചെയ്യാൻ പറ്റാതെന്തുകൊണ്ടാണ്? അൺപാർലമെന്ററി വേർഡ് അല്ലാത്തതുകൊണ്ടാണ് നീക്കം ചെയ്യാൻ പറ്റാത്തത്. ശരി, നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്നു, രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ഉന്നയിച്ചിട്ടും ശരി രാഹുൽ, അതാ അതിന്റെ കാര്യം, അത് അടിസ്ഥാന കാര്യം അതാണ് രാഹുൽ. അല്ല, താങ്കൾ ആ സമയത്തിന്റെ ഡിവിഷൻ ഒന്ന് എടുത്ത് നോക്കണം. ചർച്ച നടത്തിയതിന്റെ സമയത്തിന്റെ ഡിവിഷൻ എടുത്ത് നോക്കണം. ഓക്കെ, പിന്നെ ഒരുത്തൻ സലാമിനും അതുപോലെ തന്നെ ശ്രീ ഹസ്കറിനും ആക്ഷേപം ഉണ്ടായി. ഞാൻ ശബ്ദധാരാവലി എടുത്ത് ഒന്നുകൂടെ പരിശോധിച്ചു. ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നാണ് ശബ്ദധാരാവലിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. ഇനിയും ശ്രീ എം എം മണിയെ ഒരു മനുഷ്യൻ എന്ന് ഞാൻ വിളിച്ചതിനകത്ത് ഇവർക്ക് രണ്ടുപേർക്കും പ്രയാസമുണ്ട്. അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിച്ച നിർവ്യാജമായി രേഖപ്പെടുത്തുന്നു, നിർവ്യാജമായി ഖേദം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ഒരു മനുഷ്യൻ വിളിക്കാൻ പാടില്ല. പിന്നെ ശ്രീ ഹസ്കർ, അത് താങ്കൾ പറഞ്ഞ പോലെ എഴുതി ഒന്ന് വായിച്ചു നോക്കിയാൽ അപ്പൊ പ്രശ്നം തീരും. അത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, എഴുതി ഒന്ന് വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരുമെന്ന്. താങ്കൾ എഴുതി വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരും. താങ്കൾ എഴുതി വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരും. താങ്കൾ
താങ്കളാണോ സത്യസന്ധമായിട്ട് ഒരു വീഡിയോ പ്രദർശിപ്പിച്ചത്? വീഡിയോ പ്രദർശിപ്പിച്ചിട്ട് കള്ളം പറഞ്ഞ താങ്കളാണോ സത്യസന്ധതയെ പറ്റി പറയുന്നത്? രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, പറഞ്ഞു പൂർത്തിയാക്കും എന്ന് പറയുമ്പോ എത്ര സമയമുള്ളത് ശ്രീഹാഷ്മി? അല്ല പറയൂ, താങ്കൾ പറയാനുള്ളത് ചർച്ച, താങ്കൾക്ക് പറയാനുള്ളത് പറയൂ. അല്ല ശരി, അല്ല ശരി ശരി ശരി. ഒന്ന്, ഒരുത്തരെന്ന് പറഞ്ഞതിനകത്ത് നിർവ്യാജമായി ഖേദം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു മനുഷ്യൻ അദ്ദേഹത്തെ വിളിച്ച് തെറ്റായിപ്പോയി, ശ്രീ ഹസ്കർ. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്താണ്? അതായത് ആശാനാണ്. എങ്ങനെയാണ് ഇവർക്കൊക്കെ ആശാനാകുന്നത്? പച്ചയായ മനുഷ്യൻ, പച്ചയായ മനുഷ്യരൊക്കെ ഇത്ര അധമമായി സംസാരിക്കുന്ന ആളുകളെയാണോ നിങ്ങൾ പച്ചയായ മനുഷ്യർ എന്ന് പറയുന്നത്? ഇനി ഈ കേസ്, ടി പി ചന്ദ്രശേഖരന്റെ കേസ്, കെ കെ രമേ, ഇപ്പൊ താങ്കൾ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായത്തെ പറ്റി പറഞ്ഞല്ലോ. എനിക്കും ധാരാളം പേർ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ യൂട്യൂബിനടിയിൽ വരുന്ന ഈ എം എം മണിയുടെ ശിഷ്യന്മാർ, അദ്ദേഹത്തെ ആശാനെ കാണുന്ന ശിഷ്യന്മാർ പറയുന്ന കുറെ കമന്റുകളുണ്ട്. കെ കെ രമേ അധിക്ഷേപിക്കുന്ന വാക്കുകൾ, ഇതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്കാരം. അദ്ദേഹം ഇവിടെ ഇ എം എസിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയാം, ഇ എം എസിന്റെ മരുമകനായ ഗുപ്തനാണ് കെ കെ രമേ, ചാണകക്കുഴിയാണ് കെ കെ രമേ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് ഗുപ്തനാണ്, ഇ എം എസിന്റെ മരുമകൻ. അതുകൊണ്ട് ആ പഴയ നേതാക്കന്മാർക്കൊക്കെ വലിയ നിലവാരം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് വെറുതെ നമ്മുടെ അക്കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് തോന്നുന്ന തെറ്റിദ്ധാരണയാണ്. ഇനി ഈ വിഷയത്തിനകത്ത് ഈ ഈ വിഷയം ഇവർക്ക് പൊള്ളുന്നത് എങ്ങനെയാ? ഇതിനകത്ത് കൃത്യമായി വിധി പറഞ്ഞ ഈ വിധി പറഞ്ഞയാള് ആ നിയമസഭയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അയാള് പറഞ്ഞു, ഇയാള് പറഞ്ഞു, ഇങ്ങനെ ചേർത്താതെ യാതൊരു ബേസും ഇല്ലാതെ ഇങ്ങനെ പറയാതെ താങ്കൾ വീഡിയോ കാണിച്ചപ്പോ കള്ളം പറയുന്ന ആളല്ലേ? ചാണകക്കുഴി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എത്ര 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 ഇരട്ടി കേട്ടതാണ് നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ശ്രീമതി കെ കെ രമ. അതിലൊന്നും വാടാതെ തളരാതെ വടകരയിൽ നിന്ന് ജയിച്ച് സഭയിൽ മര്യാദയ്ക്ക് സംസാരിച്ച് രാഷ്ട്രീയം പറയുന്നുണ്ട് കെ കെ രമ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വാർത്താമഴയാണ്, എസ് വി ജയകുമാർ ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.